എല്ലാ കൂട്ടുകാർക്കും തലശ്ശേരി രുചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഒരു കുഞ്ഞു ബ്രേക്കിന് ശേഷം ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പൊട്ടറ്റോ സോസേജ് ഫ്രൈ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. 3 മീഡിയം സൈസ് പൊട്ടറ്റോയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് സോസേജാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ബീഫ് ഫ്രാങ്ക്സ് ആണ്. ചിക്കൻ്റെയും ബീഫിൻ്റെയും പോർക്കിൻ്റെയും ഒക്കെ സോസേജസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ആദ്യം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളയാം. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുറിക്കുന്നതിന് മുൻപ് ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് വേണ്ടത്. ഇനി ഈ സോസേജും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ റൗണ്ട് ഷേപ്പിൽ വളരെ തിന്നായിട്ട് വേണം നമുക്കിത് അരിയാനായിട്ട്. അങ്ങനെ സോസേജും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, പിന്നെ 1 ടീസ്പൂൺ ക്രഷ്ഡ് റെഡ് ചില്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുന്നതേ ഉള്ളൂ ഉപ്പ്, കാരണം ഇനി നമ്മൾ സോസേജ് ചേർക്കുമ്പോൾ അതിന് ഓൾറെഡി കുറച്ച് ഉപ്പ് രസം ഉണ്ടാവും. അപ്പോൾ നമുക്കിനി ഇതൊരു 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് സോസേജ് സ്ലൈസസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫുള്ളി കുക്ക്ഡ് സോസേജസ് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ ഒത്തിരി കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഉരുളക്കിഴങ്ങ് ഏകദേശം വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചേർത്താൽ മതി. ഇനി ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഒന്നും കൂടെ ഇട്ടിട്ട് വേവിക്കാം. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. കണ്ടില്ലേ, സോസേജിൻ്റെ ഫാറ്റൊക്കെ ഇതിലോട്ട് മിക്സായിട്ട് കൂടുതൽ ഓയിലി ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ വളരെ കുറച്ച് എണ്ണ മാത്രം ഉപയോഗിച്ചത്. ഇനി ഇതിലേക്ക് ഉണക്കമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് ചേർത്താലും മതി. ഇനി ഒരു 2 മിനിറ്റ് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ വേവും അതുപോലെ തന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഏറ്റവും ആദ്യം കുറച്ച് എണ്ണയും കുറച്ച് ഉപ്പും മാത്രം ഇട്ട് കൊടുക്കുക, പിന്നെ വേണമെങ്കിൽ ചേർത്താൽ മതി. എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് പിന്നെ സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് പിന്നീട് പാത്രത്തിലോട്ട് മാറ്റുവാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റും മണമൊക്കെ ഒന്നും കൂടെ കൂടും. ഇതൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതെ, നമ്മുടെ പൊട്ടറ്റോ സോസേജ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഫ്രൈ ആണിത്. ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും അതുപോലെ ബണ്ണിൻ്റെ ഉള്ളിലൊക്കെ ഫില്ലിംഗ് ആയിട്ടൊക്കെ ഇത് കഴിക്കാൻ പറ്റും. പിന്നെ കൊച്ചുകുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. എൻ്റെ മോൻ്റെ ഫേവറേറ്റ് ഡിഷിലൊന്നാണിത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ടേസ്റ്റി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.